സഭയുടെ വീക്ഷണത്തെ സംബന്ധിച്ചും സഭയുടെ ദർശനത്തെ സംബന്ധിച്ചും സഭയുടെ പ്രവർത്തന ശൈലികളെ സംബന്ധിച്ചും വ്യക്തമായ ധാരണ കൊടുക്കുവാനും ആ ദിശയിൽ സഭയെ നയിക്കുന്നതിനും ഉത്തരവാദിത്വം ഈ എപ്പിസ്കോപ്പൽ സുന്നതദോസിനുണ്ട് അതിനാവശ്യമായ ആലോചനകളാണ് ഈ എപ്പിസ്കോപ്പൽ സുന്നതദോസിൽ പ്രത്യേകമായി ഉരിതിരിയുന്നത് 1960 വർഷങ്ങൾ കൊണ്ട് സഭയ്ക്ക് അതിന്റേതായ ഒരു തനിമ രൂപവൽക്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെയുള്ള സഭയുടെ സ്വയം ശേഷകത്തിലും തനിമയിലും സ്വാതന്ത്ര്യത്തിലും സഭയ്ക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അവലോകനം ചെയ്യുകയും 21-ാം നൂറ്റാണ്ടിലേക്ക് വളർന്നിരിക്കുന്ന സഭ അടുത്തു വരുന്ന നൂറ്റാണ്ടിൽ സഭയ്ക്കും സമൂഹത്തിനും ഒരു വിളക്കായി തീരുവാനുള്ള പ്രവർത്തന ശൈലികൾ കൂടുതലായി രൂപപ്പെടുത്തുവാൻ സഭയുടെ ഈ കാതോലിക്ക ശതാബ്ദി ആഘോഷം പ്രയോജനപ്പെടണം എന്നുള്ളതാണ് പ്രധാനമായി ചിന്തിക്കുന്നത് കേവലം സമ്മേളനങ്ങളോ പ്രകടനങ്ങളോ അല്ല അതിലുപരിയായി സഭയുടെ സത്താപരമായ പല കാര്യങ്ങളിലും സഭയ്ക്ക് ആധുനിക സമൂഹത്തോട് നൽകുവാനുള്ള സന്ദേശവും കാലികമായി സമൂഹത്തെ ബാധിക്കുന്നതായ പ്രശ്നങ്ങൾക്ക് സഭയ്ക്ക് നൽകാനുള്ള ഉത്തരം എന്താണെന്നും സഭ ശ്രദ്ധിക്കുന്നതാണ് ഈ ആഘോഷ പരിപാടിയുടെ സവിശേഷത സാഹിത്യരംഗത്തും കലാരംഗത്തും സാമൂഹ്യ സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗങ്ങളിലും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുവാൻ സഭയ്ക്ക് എന്തുമാത്രം കഴിഞ്ഞുവെന്നും അതുപോലെ തന്നെ ആതുര സേവന രംഗത്തും പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഉന്നമനത്തിനായി സഭ എന്തുമാത്രം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് വിലയിരുത്തുവാനും അതിൻ്റെ പുതിയ പ്രവർത്തന ശൈലികൾക്ക് രൂപം കൊടുക്കുവാനും ആണ് ഈ ആഘോഷം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ സഭയുടെ വിശ്വാസപരമായ കാര്യങ്ങൾ ആരാധനാപരമായ കാര്യങ്ങൾ സഭയുടെ ദൗത്യ നിർവഹണത്തിൽ എന്തെല്ലാം തരത്തിലുള്ളതായ മാറ്റങ്ങളുണ്ടാവണം ഏതെല്ലാം തരത്തിൽ അതിനെ ആനുകാലികമാക്കണം എന്നുള്ളതും സഭയുടെ പരിഗണനയിലുള്ളതാണ് ഒരു ഇന്ത്യൻ സഭ എന്നുള്ള രീതിയിൽ അതിൻ്റെ ആരാധനകളിലും സംസ്കാരത്തിലും തനിമയിലും സാമൂഹ്യ ജീവിത ശൈലിയിലും വൈദിക ശുശ്രൂഷയിലും വൈദിക സേവന രംഗങ്ങളിലും ഏതെല്ലാം തരത്തിലുള്ള പുതിയ പദ്ധതികൾക്ക് രൂപം കൊടുക്കണമെന്നും ഈ സമയത്ത് സഭ ആലോചിക്കുന്നുണ്ട് സഭയുടെ പ്രവർത്തകർ ആ രംഗത്ത് കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് സഭയുടെ ലക്ഷ്യമാണ് സഭയ്ക്ക് ബാഹ്യമായും ആന്തരികമായും ക്രിസ്തുവിൻ്റെ സാക്ഷ്യം കൊള്ളുന്നതായ ഒരു സഭയെന്നുള്ള രീതിയിൽ പോരായ്മകളെ നികത്തിക്കൊണ്ട് പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് പ്രതിരോധങ്ങളെ മാറ്റിക്കൊണ്ട് മുന്നേറുവാനുള്ള ഒരു പ്രതിജ്ഞയെടുക്കൽ കൂടിയാണ് ഈ സന്ദർഭം എന്നുള്ളത് പ്രത്യേകം അടിവരയിട്ട് ചിന്തിക്കേണ്ടതാണ് സുന്നതദോസിൻ്റെ ഈ സെഷൻ അവസാനിക്കുന്നതോടുകൂടി അതിനെ സംബന്ധിച്ചുള്ളതായ തീരുമാനങ്ങളുടെ നിർദ്ദേശങ്ങളുടെ ഒരു ചുരുങ്ങിയ വിശദീകരണം നൽകുവാൻ സാധിക്കുമെന്ന് കരുതുകയാണ്